വർഷം 2010. ഒരു ബിറ്റ്കോയിന്റെ വാല്യൂ 2.85 രൂപ. പിന്നീട് നടന്നത് ചരിത്രമാണ്. ഇന്ന് 2024, ഒരു ബിറ്റ്കോയിന്റെ വാല്യൂ 50 ലക്ഷത്തിന് മുകളിലാണ്. ഇതുപോലൊരു പ്രതിഭാസം നമുക്ക് ഹാംസ്റ്റർ കോയിൻ കാണാൻ സാധിക്കും. ഈ വീഡിയോയ്ക്കകത്ത് മെയിൻലി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന, എല്ലാവർക്കും കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള മൂന്ന് കാര്യങ്ങൾ: എങ്ങനെ ഹാംസ്റ്റർ കോയിൻ സെല്ല് ചെയ്യാം, ഹൗ ടു സെൽ, 2, ഇത് സേഫാണോ, കാര്യം ഇതിൻ്റെ ഉത്ഭവം റഷ്യയിലാണ്, ഏറ്റവും കൂടുതൽ ഹാക്കേഴ്സ് ഉള്ളൊരു, 3, എന്താണ് ഹാംസ്റ്റർ കോമ്പാക്ട്, എന്താണ് ഹാംസ്റ്റർ കോമ്പാക്ട് കോയിൻ. മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഇത് അവസാനത്തേക്ക് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് 4, ഇതിൻ്റെ പേർപ്പസ് എന്താണ്, ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഉപയോഗമുണ്ടോ, എന്തെങ്കിലും പ്രയോജനമുണ്ടോ. 1, ഹൗ ടു സെൽ ഹാംസ്റ്റർ കോയിൻ. ഹാംസ്റ്റർ കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ഒരു ക്രിപ്റ്റോ കറൻസി എന്താണ് മിക്കവർക്കും അറിയാം, ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ഒരു കോയിൻ, ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ഹാംസ്റ്റർ കോയിൻ. കുറേ അധികം ക്രിപ്റ്റോ കറൻസികളുണ്ട്, ഇപ്പോൾ ബിറ്റ്കോയിൻ ആകട്ടെ, എത്തേരിയം ആകട്ടെ, കുറേ അധികം ക്രിപ്റ്റോ കറൻസികൾ. ഈ ഹാംസ്റ്റർ കോയിൻ എങ്ങനെ സെല്ല് ചെയ്യുക, ആദ്യം പറയാം. ഫസ്റ്റ് ഇത് ലിസ്റ്റ് ചെയ്യണം. ഹാംസ്റ്റർ കോയിൻസിൻ്റെ പ്രൊമോട്ടേഴ്സ് ആദ്യം പറഞ്ഞ് ജൂണിൽ ഇത് ലിസ്റ്റ് ചെയ്യുമെന്നാണ്. പിന്നീട് അവർ ജൂലൈയിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ജൂലൈ ലിസ്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അടുത്ത മാസം ലിസ്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ലിസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ലിസ്റ്റ് ചെയ്യാതെ നമുക്കിത് ഒരിക്കലും വിൽക്കാനോ സെല്ല് ചെയ്യാനോ, അതിൽ നമുക്ക് ആ എക്സ്ചേഞ്ച് ക്യാഷാക്കി മാറ്റാൻ സാധിക്കത്തില്ല. 1, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ടാപ്പ് ചെയ്തൊരു 10 ലക്ഷം, മേ ബി 1 ലാക്ക്, മേ ബി 10 ലാക്ക് അടുത്ത് ആ കോയിൻസ് ഉണ്ടായിരിക്കും. കോയിൻസ് അല്ല, നിങ്ങൾക്ക് അവിടെ പോയിൻസ് ആണത്. ജസ്റ്റ് നോട്ട് ദി വേർഡ് നോട്ട് കോയിൻസ്, ഇറ്റ്സ് പോയിൻറ്റ്സ്. ഈ പോയിൻറ്റ്സ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണം, ഫസ്റ്റ് കോയിൻസിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. അതിന് പ്രൊമോട്ടേഴ്സ് ഒരു വാല്യൂ ഇടും. പ്രൊമോട്ടേഴ്സ് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു പോയിൻറ്റിന് ഒരു കോയിൻ്റെ രീതി വാല്യൂ ഇടാൻ വളരെയധികം സാധ്യത കുറവാണ്. കാരണം ഒരു 10 ലക്ഷം പോയിൻസ് ഉള്ള വ്യക്തിക്ക് ഒരു കോയിൻസ് എന്ന് വെച്ചാൽ ഒരു കോയിന് ഒരു പോയിൻറ്റിൽ ഒരു കോയിൻ എന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ 10 ലക്ഷം കോയിൻസ് അവർക്ക് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ സെൻസി, ഒരു കോയിൻ്റെ വാല്യൂവിൻ്റെ വാല്യൂ 1 സെൻറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ എത്ര അവർക്ക് കിട്ടും, ഏറെക്കുറെ ഒരു 1 ലാക്ക് എടുത്ത് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ലൈക്ക് ദാറ്റ്, കൃത്യമായിട്ടൊരു വാല്യൂ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, പ്രൊമോട്ടേഴ്സോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിന് കൃത്യമായിട്ടൊരു വാല്യൂ അറിയത്തില്ല. ചിലപ്പോൾ ഒരു 10,000 പോയിൻസ് ഉള്ള വ്യക്തിക്ക് ഒരു കോയിൻ, ഹാംസ്റ്റർ കോയിൻ എന്ന രീതിയായിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ 10 ലക്ഷം കോയിൻ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു കോയിൻ, അല്ലെങ്കിൽ 1 ലക്ഷം പോയിൻസ് ഉള്ള വ്യക്തിക്ക് ഒരു കോയിൻ എന്ന രീതിയിലൊക്കെ ആയിരിക്കും കൊടുക്കുക. അത് പ്രൊമോട്ടേഴ്സാണ് തീരുമാനിക്കുന്നത്. കൃത്യമായിട്ട് പ്രൊമോട്ടേഴ്സ് അത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് അറിയിക്കുന്നത് ആയിരിക്കും. എന്നാൽ മാത്രമേ നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഫസ്റ്റ് നമുക്ക് പോയിൻറ്റ്സ് കോയിൻസിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. അപ്രോക്സിമേറ്റ് വാല്യൂ എത്ര നമുക്ക് പ്രതീക്ഷിക്കാം. ഫോർ എക്സാമ്പിൾ, 100 crore പീപ്പിൾസിൻ്റെ ഈ ഹാംസ്റ്റർ കോയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു കോയിന് $1 എന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിന് 100 crore വെച്ച് പ്രൊമോട്ടർ ഹോൾഡിങ്സ് വേണം, എന്നാൽ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ലൈക്ക് ദാറ്റ്, കൃത്യമായിട്ടൊരു $1 വരികയില്ല, മേ ബി ഒരു 0.01 സെൻറ്റ് 0.002 എന്ന രീതിയിലൊക്കെ ആയിരിക്കും ആദ്യം ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ഇത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്താ വെച്ചാൽ, മെയിൻലി സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നൊരു ടേമാണ് വരുന്നത്. കാരണം നമുക്കറിയാം എന്താണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വിൽക്കാനുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ ബൈ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നമ്മൾ മേടിക്കാനുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ സെല്ലർ. ലൈക്ക് ദാറ്റ്, കുറേ ആൾക്കാരുടെ ഈ കോയിൻസ് ഹാംസ്റ്റർ കോയിൻ അവൈലബിൾ ആണ്, അവരുടെ വാലറ്റുകളുണ്ട്. ഇത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഡേ കൂടുതൽ ആൾക്കാരും സെല്ല് ചെയ്യാനാണ് ശ്രമിക്കുക. അതായത് ക്യാഷിലേക്ക് ആക്കാനാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം. ഇത് ഹോൾഡ് ചെയ്യാൻ വലിയ രീതിയിൽ ആൾക്കാർക്കും താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. സോ അത് വിൽക്കാനായിട്ടൊരു വലിയൊരു ശതമാനം ആൾക്കാർ വിൽക്കാൻ, വലിയൊരു ശതമാനം സപ്ലയേഴ്സ് വരുമ്പോൾ നോർമലി എന്താണ്, കുറേ ആൾക്കാർ വിൽക്കാനുണ്ടാകും ആ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ആ കാണുന്നൊരു കോയിൻ്റെ വില ഇടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ലിസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോഴെങ്കിൽ ഒരു എക്സാമ്പിൾ പറയണ ഒരു 10 രൂപയിലാണ് എന്ന് വിചാരിക്കും. കുറേ ആൾക്കാർ ഇത് വിൽക്കാനുള്ള, അപ്പോൾ ഇത് ഗ്രാജുവലി ഇതിൻ്റെ വില ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പതിയെ പതിയെ ഇത് ചിലപ്പോൾ 1 രൂപ 2 രൂപ അല്ല, ചിലപ്പോഴെങ്കിൽ അതിൻ്റെ താഴേക്കും പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നല്ല ഇത് ഇടിയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നീടുള്ള കാര്യം, ഇത് വിൽക്കുമ്പോൾ മേടിക്കാനുള്ള ആൾക്കാർ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാൾ വിൽക്കുകയാണെങ്കിൽ ഒരാളത് വാങ്ങണം, എന്നാൽ മാത്രമേ നമുക്കിത് ആ ട്രാൻസാക്ഷൻ ഫുൾഫിൽ, ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകും. ഇതിനകത്ത് ഇതിനകത്ത് ലിക്വിഡിറ്റി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും ഡൗട്ടായിട്ടുള്ള കാര്യമാണ്. 21, സേഫ് ആണ്. എൻ്റെ ഉത്ഭവം റഷ്യ, ഏറ്റവും ഹാക്കേഴ്സിന് പേര് കേട്ട ഒരു രാജ്യമാണ് റഷ്യ. അപ്പോൾ ഇത് സേഫ് ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ ഇതൊരു 60%, 70% സേഫ് ആണ്. പിന്നെ ബാക്കി നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് 60%, 70% സേഫ് ആണെന്ന് പറയാനുള്ള കാരണം, ഇത് ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ്റെ ഒരു എക്സ്റ്റൻഷൻ വെബ് സെർവറിലൂടെയാണ് നമ്മൾ ഈ ഗെയിം കളിക്കുന്നത്, ക്രിപ്റ്റോ മൈനിങ് ഗെയിം കളിക്കുന്നത്. സോ അതിൽ 70%, 60% സേഫ് ആണെന്ന് പറയാം. കാരണം ഇത് ടെലിഗ്രാം സ്റ്റോറിലാണെങ്കിൽ പ്ലേ സ്റ്റോറിലാണ് കുറേ അധികം ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ഈ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ അക്സെപ്റ്റ് ചെയ്താൽ, ടേംസ് ആൻഡ് കണ്ടീഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ടെലിഗ്രാം ആണെങ്കിലും വേറെ ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും പ്ലേ സ്റ്റോറിലാണെങ്കിലും ആപ്പ് സ്റ്റോറിലാണെങ്കിലും ലിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത്ര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്ത്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്താണ് ടെലിഗ്രാം ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നൊക്കെ എക്സ്റ്റൻഷനാണ് ഈ കാണുന്ന ഗെയിം. പെട്ടെന്നൊരു ഹാക്കിംഗ് അല്ല, അത്ര അധികം ഹാക്കിംഗ് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നില്ല. കാര്യം ഇത് ടെലിഗ്രാമിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട്, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ചെറിയൊരു ഗെയിം എന്ന് ചെയ്യുന്നത് അത്ര കുഴപ്പം വരാൻ സാധ്യതയില്ല. 21, എന്താണ് ഹാംസ്റ്റർ കോമ്പാക്ട്? അപ്പോൾ മെയിൻലി ഇത് മിക്കവരും പറഞ്ഞു കളഞ്ഞ അവസാനത്തേക്ക് പറയാൻ പറ്റുക. ഫസ്റ്റ്, ആ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറഞ്ഞൊരു
ക്രിപ്റ്റോ കറൻസിയാണ്. മെയിൻലി നമുക്ക് കുറേയധികം ക്രിപ്റ്റോ കറൻസി നമ്മുടെ രാജ്യത്ത് അവൈലബിൾ 3000 അടുത്തൊരു ആക്റ്റീവ് ക്രിപ്റ്റോ കറൻസികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് ഇൻആക്റ്റീവ് ആയിട്ടുള്ള കുറേ ഉണ്ട്. 14,000 അടുത്ത് ക്രിപ്റ്റോ കറൻസികളുണ്ട്. അത് ആക്റ്റീവ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞ് 2,000 അടുത്ത് ഉള്ളു. സോ ഇത് ക്രിപ്റ്റോ കറൻസിയാണ്. അപ്പോൾ എന്താണ് ഹാംസ്റ്റർ കോമ്പാക്ട്? അപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്ട് പറഞ്ഞാൽ ടാപ്പ് ചെയ്ത് ഇതെന്ന് മെയിൻലി മൈനിങ് ആണ്. അപ്പോൾ ഒരു പുതിയതായിട്ടൊരു കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രൊമോട്ടേഴ്സ് ഇതിനെ ഒരു കൂടുതൽ ആൾക്കാരിലേക്ക് അറിയിക്കാൻ വേണ്ടി ഒരു എയർ ഡ്രോപ്പ് എന്ന രീതിയിൽ കൊടുക്കും. ഇപ്പോൾ എയർ ഡ്രോപ്പ് എന്ന രീതിയിൽ കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ അറിയും. പ്രൊമോട്ടേഴ്സ് കുറച്ച് രീതി കുറച്ച് കോയിൻസ് അവർക്ക് പമ്പ് ചെയ്ത് കൊടുക്കും. ലൈക്ക് ദാറ്റ് സിസ്റ്റം അല്ല, അങ്ങനെയുള്ളൊരു പ്രൊമോട്ടിംഗ് ഇതാണ് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന ഗെയിമിലൂടെ നടക്കുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കുറച്ച് കോയിൻസ് നേടുന്നു. കോയിൻസ് ആ പോയിൻസ് നേടുന്നു. പിന്നീട് അത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ നമുക്ക് ആ പോയിൻസിനൊരു ഇനിഷ്യൽ കോയിൻസ് അതിൽ കൺവേർട്ട് ചെയ്യാനൊരു സിസ്റ്റം, അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ടെർമിനോളജി അവിടെ വരും. ലൈക്ക് ദാറ്റ്, അത്ര ഉള്ളു. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്ട് എന്നൊരു ക്രിപ്റ്റോ കറൻസി ആണ്. നെക്സ്റ്റ് വൺ എന്താണ് പേർപ്പസ്? എന്താണെന്ന് കാര്യം, ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പേർപ്പസ് വേണ്ടേ? ചുമ്മാ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ കുറച്ച് കോയിൻസ് കിട്ടുന്നത്, കുറച്ച് പോയിൻസ് കിട്ടുന്നുള്ളത് കൊണ്ട് കുറേ ടൈം നമുക്കവിടെ നഷ്ടമാണ്. ഒരു ടൈം ചുമ്മാ വീട്ടിലിരിക്കുന്നവർ രാവിലെ നിൽക്കുന്നത് പിന്നീട് ഫോൺ നോക്കും, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ടാപ്പ് ചെയ്ത് കളയാൻ സമയം കാണും. ബട്ട് എന്നാലും അവിടെ നിങ്ങളുടെ സമയം ചുമ്മാ വേസ്റ്റ് ആക്കില്ല. കാരണം ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പ്രത്യേകിച്ച് നമുക്ക് വലിയ രീതിയിൽ കോയിൻസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്കുകളുണ്ട്. അത് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് പരിപാടിയാണ്. അത് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം കോയിൻസ് കിട്ടും. അതുകൊണ്ട് നിർത്തുക. കാര്യം ഇത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത്ര വലിയൊരു എമൗണ്ട് അല്ല, അത്ര വലിയൊരു പ്രോഫിറ്റ് തരാനുള്ള സാധ്യത ഒരു എക്സ്പേർട്സ് ഇതിനകത്ത് പറയുന്നില്ല. ചിലപ്പോൾ തന്നിരിക്കും, ചിലപ്പോൾ തരാം. ഒരു കിട്ടിയാൽ കിട്ടിപ്പോയാൽ പേന എങ്ങാനും ബിരിയാണി വിളമ്പി, അത്ര മാത്രമുള്ളു. സോ നിങ്ങളിങ്ങനെ എപ്പോഴും ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകിച്ചൊരു പ്രയോജനം എനിക്ക് തോന്നുന്നില്ല. എൻ്റേതായ പേഴ്സണൽ വ്യൂ അല്ല, എൻ്റേതായ പോയിൻറ്റ് ഓഫ് വ്യൂ എന്നാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇതിനേക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഡെയിലി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുക, അത് കംപ്ലീറ്റ് ആക്കുക. പിന്നീട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ടാപ്പ് ചെയ്തെന്ന് പറയുന്നില്ല, ദാറ്റ് ഈസ് അപ്പോൺ യു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ബേസിക് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹാംസ്റ്റർ കോയിൻസിനെ കുറിച്ച് ബേസിക് ആയിട്ട് കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ. ഇനിയും കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ വേണം. നന്ദി, നമസ്കാരം.